ഹലോ, ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ, ഞാൻ കുറച്ച് കാലം മുമ്പ് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള കേക്ക് സീക്വൻസിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, പുതിയ പുതിയ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ചാനലൊക്കെ കുറച്ചും കൂടിയും ഉഷാറാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളിൽ പുതിയതായിട്ട് വന്ന ഹോം ബേക്കേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അപ്പം കുറച്ചധികം ലെങ്ത് ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്നിരുന്നാലും മാത്രമേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ഈ ഒരു കേക്ക് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൂടാണ്ട് കേക്ക് സീക്വൻസ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഓക്കെ, ഞാനിപ്പം ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് രീതിയിലുള്ള ഡെക്കറേഷനും അതുപോലെ കളറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെറിയ സീക്രട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് മിസ്സാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതട്ടാ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതില്ല, ഇത് നമ്മൾ ഈ ഒരു കേക്ക് സീക്വൻസിന് വേണ്ടിയിട്ട് ഞാൻ ബേക്ക് ചെയ്ത കേക്കാണ്. ഇത് 4 egg വെച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്ത കേക്കാണ്, ചോക്ലേറ്റ് കേക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള കേക്ക് ബേക്ക് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർ ആണെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിപ്പം എന്താ പറയുക, ഇത് കണ്ട, ഇത് 4 കേക്ക് സീക്വൻസ് നമുക്ക് ഇതിലുണ്ടാക്കാം. ഇതൊരു മീഡിയം സൈസാണ്. വലിയ സൈസ് ആകുമ്പോഴില്ലേ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മടുക്കുന്ന പോലെ തോന്നും. ഈ ഒരു ഓൾറെഡി ഇതിൻ്റെ പുറത്ത് ഒരുപാട് ക്രീമല്ല, ചോക്ലേറ്റാണ് വരുന്നത്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൽ നമ്മൾ പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ സൈസ് ആകുമ്പോൾ പെട്ടെന്ന് മടുപ്പ് വരും നമുക്ക് കഴിക്കുന്ന സമയത്ത്. ഇതാകുമ്പോൾ ഒരു മീഡിയം സൈസാണ്, ഏകദേശം മടുക്കാറായി എന്ന് കാണുമ്പം തന്നെ സംഭവം തീർന്നോളും. അപ്പം എൻ്റെ കയ്യിൽ ഫസ്റ്റ് വലുത് ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഈ ഒരു സൈസിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളിഷ്ടമുള്ളതുപോലെ വലുതും ചെറുതാക്കാം, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ കാണുന്നതിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഓൾറെഡി ചോപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത്, ഡബിൾ ബോയിലാകുമ്പോൾ എല്ലാവർക്കും മൈക്രോവേവ് ഉണ്ടാവണം എന്നില്ലല്ലോ, അതുകൊണ്ട് ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഈ ഒരു കേക്ക് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിക്കും. പൊടിച്ചെടുത്തിട്ട് അതിൽ ഞാൻ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കൂട്ടി യോജിപ്പിച്ചിട്ട് എന്താക്കാം, നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ട ആ ഒരു ഡൗ റെഡിയാക്കി വെക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാൻ, പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതിയേ, ഒരുപാട് ആക്കരുത്, അതൊന്ന് കട്ടയായി പോവും. ജസ്റ്റ് ഇതാ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇടാം. നമ്മൾ പൊടിച്ചു വെച്ചത് കണ്ട, ഇതുപോലെ ആയിരിക്കണം പൊടിച്ചെടുക്കേണ്ടത് കേട്ടാ. മനസ്സിലായില്ല എല്ലാവർക്കും ഈ ഒരു രീതിയിൽ? ഞാൻ ബാക്കിയുള്ള കേക്കും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ എനിക്കില്ലേ ഈ ഒരു 4 കേക്ക് സീക്വൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്ര മതിയാവും. പകുതി ബാക്കി 2 കേക്ക് പീസ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ, മിൽക്ക് മെയ്ഡ്. ഞാൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്തില്ല, ഓൾറെഡി ഇതിൽ ഈ കേക്ക് സീക്വൻസിൻ്റെ പുറത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അകത്തും പുറത്തും ഒക്കെ വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പോൾ ഒരു രസമുണ്ടാവില്ല കഴിക്കാൻ, മീൻസ് രണ്ട് ഭയങ്കര മധുരം. ഇതാകുമ്പോൾ കുറച്ചേ ഇടാൻ പാടില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഈ ഒരു കേക്ക് ഈ ഒരു കേക്കിൻ്റെ ക്രംസ് ഒന്ന് നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ജസ്റ്റ് ആദ്യം ഒരു സ്പൂണ് നിങ്ങളിങ്ങനെ ഒഴിച്ചു നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്നുണ്ടോയെന്ന് കൈയോട് ഇങ്ങനെ അറിയാലോ. നമ്മൾ ഈ തരിയുണ്ടിയും അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവൂലേ, നമുക്ക് അരിയുണ്ടല്ലോ ഉണ്ടാക്കില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ കുഴക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഒന്ന് പിടിക്കാൻ കിട്ടണം. ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് ഇടണം. ഉണ്ടാ കുറച്ചും കൂടി വേണ്ടി വരും.
ഞാൻ അധികം ഇതിൽ മധുരം കൊടുക്കാറില്ല. എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതിനല്ലോ, ഇതിൻ്റെ പുറം ഭാഗം ഫുള്ള് നമ്മൾ പ്ലെയിൻ ചോക്ലേറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം മധുരം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് എന്തും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ പുഡിങ്ങിലായാലും കേക്കിലായാലും ഒരുപാട് മധുരം അധികമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താവും, മടുപ്പ് വരും. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മിൽക്ക് മെയ്ഡ് വളരെ സൂക്ഷ്മതയോടെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കേക്കില്ലേ, ഇത് നല്ല ടേസ്റ്റ് കേക്കാണ്. നല്ല എന്താ പറയുക, നല്ല റിച്ച് ഫ്ലേവറായിട്ടുള്ള നല്ല ടേസ്റ്റും നമുക്ക് മടുപ്പ് വരാത്ത രീതിയിലുള്ളൊരു റെസിപ്പി, ഒരു കേക്കും കൂടിയാണ്. ഞാൻ പറഞ്ഞ പോലെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചുതരാം കേട്ടോ. അതിൻ്റെ എന്താ ഇപ്പം നോക്കിയാൽ നിങ്ങൾ, ഞാൻ ഇങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ ബോളായിട്ട് വരുന്നതാണ്ടാ മതി, ഇത്ര മതിയാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ഇതവിടെ മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ സംഭവം കേക്ക് റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽട്ട് ആക്കണം. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് മെൽട്ട് ആക്കാന്നുള്ളത് നെക്സ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാൻ മറന്നുപോയത് എന്താണെന്നറിയാം, നിങ്ങളില്ലേ ഇത് കുഴക്കുന്ന സമയത്ത് ഒരുപാട് ഇടരുത് ഒരിക്കലും. മിൽക്ക് മെയ്ഡ് ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ വല്ലാണ്ട് അങ്ങനെ പിടിക്കരുത്. അങ്ങനെ ആക്കിയതല്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. കുറച്ച് ഇതായി ഇങ്ങനെ ഉതിർന്ന രീതിയിൽ കണ്ട, ഇപ്പം ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാലും നോക്കി നോക്കിയ ഒരു നന്നായിട്ടൊരു ഉതിർന്ന പോലെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇതുപോലെ ആയിരിക്കണം കേട്ടോ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് കട്ടയായി വരും കണ്ടാ. ഞാൻ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിലാക്കി എടുക്കരുത്, അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ആദ്യം നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കുഴച്ചെടുക്കാൻ. ഇനി ചോക്ലേറ്റ് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ചോക്ലേറ്റിൻ്റെ അളവ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല, ഒരു ഏകദേശം അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും മെൽട്ടാക്കാം. ഒരുപാട് ചോക്ലേറ്റ് ഒന്നിച്ച് മെൽട്ടാക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് ഹാർഡാവും. പ്ലെയിൻ ചോക്ലേറ്റ് മാത്രമാണ് നമ്മൾ ഇട്ടിട്ട് മെൽട്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിതാ ഇത്രത്തോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മതിയാവും തന്നെയാണ് എൻ്റെ തോന്നലിതാ. ഈ ഒരു അളവിൽ ചോക്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് നോക്കുക. ഒരുപാട് കുറച്ചല്ലതാ, ഈ ഒരു അളവ് കണ്ടില്ലേ, ഈ ഒരു അളവ് മതിയാവും. ഇനി നമുക്കിത് ഞാൻ എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലുള്ളൊരു പാട്ടയിൽ വെള്ളം എടുത്തിട്ട് ഇതാ ഈ ഒരു ഗ്ലാസ് ജാറ് ഇതിൻ്റെ അകത്തായിട്ട് വെക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഇതുപോലെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൽ നിന്ന് ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിലുള്ള പാത്രം വേണം എടുക്കണം. ഈ എയർ ഇല്ലേ, ചൂട് വരുന്ന എയർ ഇങ്ങോട്ടേക്ക് വരരുത്, നേരെ ഡയറക്റ്റ് ഈ പാത്രത്തിൻ്റെ താഴിലേക്ക്, ഇതാ ഇതിൻ്റെ താഴിലോട്ട് കൊള്ളണം. ഇപ്പം കണ്ടില്ലേ ആവി വന്നത് കണ്ട, ഇതിൻ്റെ താഴിലോട്ട് തന്നെ ഡയറക്റ്റ് കൊള്ളണം. എന്നാൽ മാത്രമേ ഈ ഒരു ചോക്ലേറ്റ് കറക്റ്റായിട്ട് മെൽട്ട് ആവുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് വലിയ പാത്രം എടുത്ത് നിങ്ങൾ അതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പിലേക്ക് കൂടി വായു ആ ഒരു ചൂട് ആവി പുറത്തേക്ക് പോകും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് മെൽട്ട് ആവാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ ഇത് നമ്മളിത് പിട്ട് കഴിഞ്ഞു, ഇനിയിപ്പം ഒരു പത്ത് ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിയാതെ നിങ്ങൾ സ്പൂൺ ഇട്ട് ഇളക്കുക, ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതാ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പം ഒന്ന് മെൽട്ട് ആകുന്നവരെ തോന്നിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ, വിസ്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി വെക്കാം. തീ ഓഫാക്കി വെക്കണം എന്നുള്ളത് നിർബന്ധമുള്ളതല്ല, ചെറിയ സിമ്മിലാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഹാർഡാവില്ല, ആ ഒരു ചൂട് ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതിൽ തന്നെ എടുത്തിട്ട് എന്താക്കാം, കേക്ക് സിക്കിൾസ് ആക്കിയെടുക്കാം. മനസ്സിലായില്ലേ കാര്യങ്ങൾ? നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, തീയും ഒരു ഇതാ ഈ ഒരു ലെവലിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മെൽട്ട് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ ചോക്ലേറ്റ് ആണ് മെൽട്ട് ആകുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാ ഇതാണ് ഈ ഒരു കേക്ക് സിക്കിൾസിന് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്. ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക, ഇതിൻ്റെ ഉള്ളിലേ കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ഇതാ ഇത്ര വരെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത്ര വരെ വേണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല ഹോൾഡ് ആയിട്ട് അത് നിൽക്കൂലും, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിലുള്ള സാധനം തന്നെ നിങ്ങൾ വാങ്ങണം കേട്ടോ. ഇത് എല്ലാ കടയിലും ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കേണ്ടത്, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. നമുക്ക് ആദ്യം എന്താ ഇത് വേണ്ടത്, ഈ ഒരു മോൾഡിലേക്ക് നമ്മൾ മെൽട്ടായ ചോക്ലേറ്റ് ആണ് ഫസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ചോക്ലേറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ നോക്കിയാൽ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് കണ്ട ചെറുങ്ങനായിട്ട് മെൽട്ട് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഓക്കെ, ജസ്റ്റ് ഇതാ ഓക്കെ താഴത്തിൽ മെൽട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതുവരെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലേ, അത് മെൽട്ടാവാൻ വേണ്ടിയിട്ട് നല്ലോണം നിങ്ങൾ നല്ല ക്ഷമയോടെ നിൽക്കണം.
സ്പൂണൊന്നും ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡായി പോകും. ഇനിയിപ്പം നായനെല്ലാം മെൽട്ടായി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ, ഇനി ഒന്ന് മിക്സായി കൊടുത്തുകഴിഞ്ഞാൽ ആ താഴ്ഭാഗത്തിൻ്റെ ചൂട് കൊണ്ട് ബാക്കിയുള്ള ചോക്ലേറ്റും നന്നായിട്ട് മെൽട്ടാവും. ഇതൊരുപാട് പേർക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽട്ട് ആവുന്നില്ല, വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ കട്ടയായി പോകുന്ന. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതാ നല്ല സ്മൂത്തായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് നിങ്ങൾ നോക്കിയേ, എന്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്തും. ഇത് മൈക്രോവേവിൽ ഇതിനും പെട്ടെന്ന് ആവും കേട്ടോ, പക്ഷെ എല്ലാവർക്കും മൈക്രോവേവിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി അതിൻ്റെ ഫങ്ഷൻസ് ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ മൈക്രോവേവിൽ അത് കഴിഞ്ഞു പോകും. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇതുപോലുള്ള വിസ്കോണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ചോക്ലേറ്റ് നല്ലോണം മെൽട്ടായി, മനസ്സിലായില്ലേ. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, പിന്നെ ഇതിൽ ഇത് ചിലപ്പം പെട്ടെന്ന് ഹാർഡാവും, അടിഭാഗം ഒരു ഹാർഡാകുന്ന പോലെ തോന്നും. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു തിക്നെസ്സും ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. ഞാൻ കൊക്കോ ഐവറിയാണ് ഇവിടെ യു എയിൽ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് ഇതാ വെജിറ്റബിൾ ഓയിൽ, ഓക്കെ, ഈ ഓയിലും കൂടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇത്ര മാത്രം ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് എന്താകും, സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. ഇത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. മീൻസ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കുന്ന സമയത്തിൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങാം ഇത് കുറച്ച് ലൂസ് വേണം, ഇത് കുറച്ച് കട്ടിയിലാണ് ഉള്ളത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഈ ഒരു പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കൂടാണ്ട് ഇതിനായിട്ടുള്ള കളേഴ്സ് ഉണ്ട്, ഓയിൽ കളേഴ്സ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് നഷ്ടമല്ലേ. നമ്മൾ എപ്പോഴെങ്കിലും ആക്കുന്ന കേക്സിക്കിൾസിനായിട്ട് ഓയിൽ കളർ ബേസ്ഡ് ആയിട്ടുള്ള കളേഴ്സ് വാങ്ങുമ്പോൾ നമ്മളപ്പോൾ എപ്പോഴും യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ജെൽ കളർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു കളർ ഇതിൽ മിക്സ് നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതിൽ ഓയിൽ കൂടി മിക്സ് ചെയ്യുന്നത്, മനസ്സിലായോ. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രീതി നമുക്ക് കളർ മിക്സ് ചെയ്യാം. ഞാനിപ്പം ബ്ലൂവിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇതാ ലൈറ്റ് ബ്ലൂ കളർ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു ചോക്ലേറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഒരു നെക്സ്റ്റ് ഉള്ള ടിപ്പാണ്, പിന്നെ ഈ ഒരു മോൾഡ് എന്ത് ചെയ്യണം, ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ചോക്ലേറ്റ് ഇതിൽ ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഒരു 5-6 സെക്കൻഡ് നമുക്ക് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഇതാ ഇനി ഇങ്ങനെ വെക്കുന്ന സമയത്തില്ലേ ഈ ചൂടിൻ്റെ പാത്രത്തിൻ്റെ ഇതിൻ്റെ താഴെ ചൂടുണ്ട് കണ്ട, ഇതിൻ്റെ മേലെ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഹാർഡായി പോകും. ഇനി ഇപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് ടൈറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും കൂടി ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മോൾഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഒഴിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഇതെല്ലാമാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്ന സംഭവം, നന്നായിട്ട് കിട്ടുന്നില്ല അതിൻ്റെ കവറിങ് ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ ഒഴിക്കാൻ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാ ഈ ഭാഗങ്ങൾ കണ്ട പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഏറ്റവും വിഷമം. താഴ്ഭാഗം ശരിക്കും എല്ലാവർക്കും കിട്ടും, ഈ ഒരു സൈഡാണ് എല്ലാവർക്കും ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാനിതാ ഇത് ഓൾറെഡി തണുപ്പുണ്ട് ഈ ഒരു മോൾഡിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ആയി കിട്ടുന്നത് നിങ്ങൾ കണ്ട. എന്നിട്ടിതാ താഴ്ഭാഗത്ത് നമുക്ക് ഒരുപാട് വേണമെന്നില്ല, നമുക്ക് കുറച്ച് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനുണ്ട്, കേക്കിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാനില്ലേ, അപ്പം ഒരുപാട് വേണ്ട. ഇതാ ഇതിപ്പോൾ നോക്കിയേ, ഇതാ ഇത്ര കാണുന്നുണ്ട്. ഈ ഒരു രീതിയിൽ മതിയാവും. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ഈ ഒരു സൈഡ്, സൈഡിൽ മാക്സിമം ആക്കാം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മോൾഡിൻ്റെ സൈസിന് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നല്ലോണം കുഴിയുള്ളതെല്ലാം ആണെങ്കിൽ കുറച്ചധികം തന്നെ ചോക്ലേറ്റ് വേണ്ടി വരും. വേണ്ട ഈ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാൻ. എന്നിട്ട് ഇതല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട ജോലിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റാവും, പ്ലെയിൻ ചോക്ലേറ്റ് ആണ്. ഞാൻ അടുത്തത് ഒഴിക്കുന്നത് കണ്ടോ, ഇതിപ്പം തണുത്തത് കൊണ്ട് ഏകദേശം ഒഴിക്കുമ്പോൾ തന്നെ ഒരു ചെറുങ്ങനെ ഹാർഡാവാൻ തുടങ്ങുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ട്രിക്സ്, അങ്ങനെ ചെയ്യണം നമ്മൾ. അപ്പോൾ എന്താകും, നമുക്ക് ഈ സൈഡൊക്കെ ഇല്ലേ, ഫസ്റ്റ് നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഈ സൈഡാ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ.
താഴ്ഭാഗത്തിന് എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് വരും അല്ലേ. എല്ലാവർക്കും ഈ ഒരു സൈഡാണ് ബുദ്ധിമുട്ട്. ഓക്കെ, നമ്മൾ മൂന്നെണ്ണം ഫില്ല് ചെയ്ത് ഇനിയിപ്പോൾ നാലാമത്തെയും കൂടി ഫില്ല് ചെയ്യാൻ പോകുന്നു. നമുക്കിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് ഇത്രയും സമയം എടുത്തിട്ടൊന്നും കാണിക്കാൻ കഴിയൂല, എന്നുവെച്ചാൽ അതിനൊരു പരിമിതിയുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിലാകുന്ന സമയത്ത് നമ്മൾ എത്ര വലിയ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് നിങ്ങൾ എന്താക്കും, ഫുള്ളായിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവും ചെയ്യും. ഏകദേശം നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താ ഇത് കുറച്ചങ്ങോട്ട് മാറ്റട്ടെ, ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങൾക്ക് ആവുന്നത്ര രീതിയിൽ ആ ഒരു സൈഡ് കണ്ടാ ഒഴുകുന്ന കണ്ട, എല്ലാവരും കാണുന്നില്ലേ, എന്താ ഇതുപോലെ ആ ഒരു സൈഡ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സൈഡ് താഴ്ഭാഗത്ത് എന്തായാലും ശരിയാവും. ഇതാ ഈ ഒരു സൈഡ് കണ്ടാ, ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ സ്പൂണോട് ആക്കി കൊടുത്താലും അത് മാത്രം പോരാ. ഈ ഒരു സമയത്ത് മാത്രമേ ഇതിനുള്ളൊരു കഷ്ടപ്പാടുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് ഈസിയാണ് ഇത് ചെയ്യാൻ. ഇത് മാത്രം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ, നല്ല ഭംഗിയുള്ള കേക്ക് സിക്കിൾസ് ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കൂലും. ഇനിയിപ്പോൾ ഇതിങ് ഇത്രയായി, ഇനി എന്ത് ചെയ്യാൻ, ഒന്ന് കുലുക്കുക. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്ന് ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ കുലുക്കുക എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി നിങ്ങൾ എന്താക്കുക, ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രീസറിലോട്ട് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ എന്താവും, ഇവിടെ കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഹാർഡാവില്ല, ഈ സൈഡ് പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ലൈക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു സെക്കൻഡ് കോട്ടായിട്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കൈയോട് ഇതുപോലെ മാറ്റി വെക്കാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ, സോറി ഫ്രീസറിൽ വെക്കാൻ പോകുന്നത്. കണ്ടില്ലേ രീതി ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒന്നും കൂടി ഒരു സൈഡ് ചെയ്തിരുന്നാലും നമുക്ക് പിന്നെ പേടിക്കാനേ ഇല്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്കത് പിന്നെ നല്ല അടിപൊളി കേക്ക് സിക്കിൾസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എടുത്തു കൊണ്ടുവരാം. ആ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണോ, നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കണേ. ഈ സമയത്ത് തന്നെ ഇതാ ഈ ഭാഗത്തിലെ ചോക്ലേറ്റിൽ ഏകദേശം ഒന്ന് ഹാർഡാവാൻ തുടങ്ങി. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ സൈഡിലോട്ട് ഇതാ കുറച്ച് മേൽഭാഗത്തിലെ ചോക്ലേറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ഈ സൈഡിലോട്ട് ഒന്നും കൂടി ഒന്ന് എന്താ ബാക്കിയുള്ള ഈ ഒരു ചോക്ലേറ്റിനെ കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഇൻകേസ് നിങ്ങളുടെ ഈ ഒരു ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഉടനെ ഇവിടെ സെറ്റായെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു മെൽട്ടായ ചോക്ലേറ്റിന് കുറച്ചും കൂടി എടുത്തിട്ട് ഈ ഒരു സെക്കൻഡ് കോട്ട് പോലെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു നേരിയതായിട്ടുള്ള ഒരു കോട്ട് സൈഡോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഓരോന്നും എടുക്കുക, എല്ലാ ഭാഗത്തും സെക്കൻഡ് കോട്ട്. ഈ സൈഡാണ് നിങ്ങൾ മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ വൈറ്റ് കളറൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ചെറിയ കോട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കാണുന്നില്ലേ, ഇത്രത്തോളം വേണ്ട. ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്ന സമയത്ത് അധികം ആയിരുന്നേ ഉള്ളൂ. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നാലെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കേക്ക് സിക്കിൾസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് ഉള്ളത്. ഇത് വേണ്ട, ഇതിപ്പോൾ പ്രസ് ചെയ്താലും അല്ല, ഒരുപാട് അമർത്തി പ്രസ് ചെയ്യരുത്. ഇതൊക്കെ ഇതുമായിട്ട് നല്ലോണം സ്റ്റിക്കായി, കണ്ടില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചോക്ലേറ്റ് ആയിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്, ഈ ഒരു സ്റ്റിക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു കേക്ക് ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണ്ട പിടിക്കുക. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിന്ന് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാം, നമ്മുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ വീണ്ടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ അത് വീണ്ടും ഇതിൻ്റെ മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സിക്കിൾസ് റെഡിയായി. പിന്നെ നമ്മളത് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക. ഈ സെയിം എന്താ പറയുക, നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമുക്ക് ഒരു കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സിഗ്സാക്ക് പോലെ ഒരു ഡിസൈൻ അങ്ങനെ ചെയ്ത് കൊടുക്കുക.
ഇത് നമ്മൾ കുറച്ച് നേരത്തെ ആക്കിയത് കൊണ്ടില്ലേ, കുറച്ചൊന്ന് ആ കുഴപ്പമില്ല, വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരു തുള്ളിയും കൂടി ആഡ് ചെയ്യട്ടെ കേട്ടോ. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചത് കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. എന്താ കുറച്ചിതാ, കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടുത്തത് ഫില്ല് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറവില്ല സ്ഥലത്ത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നല്ല ഫൈനായിട്ട് ആക്കി വെക്കാം. മനസ്സിലായില്ല, രണ്ടെണ്ണം ആക്കി അതുപോലെ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി നമുക്ക് ആക്കാം. നമ്മളെ ഒക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് തന്നെ ഇതുപോലെ ചോക്ലേറ്റ് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗത്തൊക്കെ കുറച്ചിതാ ഇതുപോലെ തന്നെ ആക്കി വെച്ചോ കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാ ഏകദേശം ഈ ഒരു ലെവലിൽ ആക്കിയിട്ട് നമുക്ക് വെക്കാം. ഒരുപാട് കൊടുക്കരുത്, ഒരുപോലെ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളിത് കമിഴ്ത്തി വെക്കുമ്പം അടിഭാഗം പൊന്തിയതുപോലെ തോന്നും. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കൈയോട് താഴ്ത്തി കൊടുത്താൽ മതിയാവും. ഓക്കെ, അടുത്തത് ഫില്ല് ചെയ്യുന്നത് കണ്ടോ, ഈ സൈഡിലൊക്കെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണേ. കണ്ടില്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതുപോലെ ബാക്കി രണ്ടെണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് സീക്വൻസ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം സെറ്റായ ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ചോക്ലേറ്റ് നിങ്ങൾ നോക്കിയതാ കുറച്ച് ഒരു തിക്കാവുന്ന വേണ്ടാ, ബിക്കോസ് നമ്മളിതിപ്പം അടുപ്പത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിട്ടായുള്ളത്. നമ്മളപ്പം എന്ത് ചെയ്യാണ്, ഈ ഒരു സമയം നമുക്ക് നെക്സ്റ്റ് കേക്കൊക്കെ അതിനകത്ത് ഫില്ല് ചെയ്യണം. എന്നിട്ട് വേണം ഇനി വീണ്ടും നമുക്കിത് കൊടുക്കാൻ ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, ചെറിയ തീ ഓണാക്കിയിട്ട് ഈ ഒരു പാത്രം തീൻ്റെ അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ വീണ്ടും ചൂട് കയറിയിട്ട് ഇത് മെൽട്ടായിക്കോളും. ഓക്കെ, അപ്പം കണ്ട കുറച്ചൊരു തിക്കായിട്ട് വരുന്ന വേണ്ട. ഇതെല്ലാമാണ് കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ. ഇത് തിക്കായിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു തീ ഓണാക്കിയിട്ട് അടുപ്പിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കുറച്ചും കൂടി ലൂസാവും. ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ ഒരിത്തിരി മീൻസ് കുറച്ച് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ ആ ഒരു ചോക്ലേറ്റ് എത്രത്തോളം തിക്കാവും എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വീണ്ടും ഞാൻ പറയുകയാണ്, ചോക്ലേറ്റ് പല രീതിയിലുള്ളതുണ്ട്. ചിലത് നല്ല സ്മൂത്തായിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിനെ അനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മളെ കേക്സിക്കിൾസിൽ നല്ലോണം തണുത്തിട്ടാണ് ഉള്ളത്. ഫ്രീസറിനെടുത്ത് ഉടനെ ഇത് ഡീമോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇവിടെയില്ലേ ഈ ഭാഗങ്ങളൊക്കെ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം പ്രഷറിൽ കൊടുക്കരുത്, ചോക്ലേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും. പ്രഷർ ഇതാ ഈ ഭാഗത്തുനിന്ന് മെല്ലനെ ആ ഒരു നെയ്ക്കിൽ വേണം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഇതാ കൈയോട് മെല്ലനെ മെല്ലനെ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതാ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാം. നല്ല അടിപൊളിയായിട്ട് നല്ല ഷൈനിങ്ങോടെ കിട്ടിയത് കണ്ടാ. ഇൻ കേസ് ഇതാ ഈ ഭാഗത്തിലും ചെറുതായിട്ട് ഇതുപോലെ പൊട്ടിയതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനും, നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതില്ലേ അതിനെ കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടിയുടെ ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നാൽ ശരിയാവും. പിന്നെ ഇതാ ഇതാ ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട് അതിൻ്റെ ചെറിയ പീസ്. ഈ ഒരു പീസ് വലിയ പീസായിട്ട് തന്നെ ബ്രോക്കൺ ആണെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ, നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ടില്ലാത്ത രീതിയിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗം ഫില്ലാവും, ബാക്കിയൊക്കെ കാണുന്നില്ല. ഇനി ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അടുത്തതും കൂടി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എടുക്കുന്ന രീതി. എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ ലൈറ്റായിട്ട് നമ്മുടെ താഴ്ഭാഗം എൻ്റെ കൈ ഈ ഭാഗം താഴ്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഫസ്റ്റ് കൊടുക്കാൻ, ശേഷം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മെല്ലനെ ഈ ഭാഗം
ഇവിടുന്ന് കുറച്ച് ഇളകാൻ ബാക്കിയിട്ട് അത്ര അതൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഭാഗം ഇതുപോലെ എന്നിട്ട് ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കംപ്ലീറ്റ് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ ഇങ്ങനെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ അത് കാണുമല്ലോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കി ബാക്കി സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുക. ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നല്ല ഫില്ലിങ് വേണ്ട. ഈ ഒരു സൈഡാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ ഒരു കവറിങ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഇൻ കേസ് ഇവിടുന്ന് ഇങ്ങനെ ബ്രോക്കൺ ആയില്ലെങ്കിൽ നമുക്കത് ഒട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ബ്രോക്കൺ ആയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ശരിയാക്കാന്നുള്ളതും കൂടി. പിന്നെ ഇതാ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചാൽ ഇൻ കേസ് നിങ്ങൾ ആക്കുന്ന സമയത്ത് ഇതുപോലെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ണ്ട ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അവിടെ സ്റ്റിക്കായി കിട്ടും. അതുപോലെ തന്നെ ഈ സൈഡ് ഭാഗത്തുള്ള കുറച്ച് ചോക്ലേറ്റ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയി ഇത് ശരിയാക്കി എടുക്കാനും സാധിക്കും. ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഞാനിത് ശരിയാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് ഇതിങ്ങോട്ട് നീക്കിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുക്കാൻ, എന്നിട്ട് കൈയോട് ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ വൈപ്പ് ചെയ്തെടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്കായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നോക്കിയ ആ ഒരു ഭാഗം ശരിയായില്ലേ. ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്കിതാ ഇതുപോലെ ചോക്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വിരലുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗവും നമുക്ക് ഫില്ലായിട്ട് കിട്ടി. ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെക്കണേ. ഓക്കെ, കണ്ടില്ലേ. പിന്നെ ഇതാ ഈ ഭാഗവും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതുപോ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയ എല്ലാ ഭാഗവും നല്ല നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കൊന്നുകൂടി പറഞ്ഞുതരാം, ഏകദേശം സെറ്റായാൽ സെക്കൻഡ് കോട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ആ സൈഡ് നമുക്ക് ഇതാ ഇത് രണ്ടെണ്ണത്തിന് ഫസ്റ്റ് രണ്ടെണ്ണത്തിന് സെക്കൻഡ് കോട്ട് ചെയ്ത് മൂന്നാമത്തെ നിങ്ങൾ കണ്ട ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സൈഡ് ഭാഗത്ത് ചെറിയ വൈറ്റ് നേരിയ ഒരു പാട മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ താഴോട്ട് ഒലിച്ചു പോയിനി. അതുകൊണ്ടാണ് സൈഡിൽ നമ്മൾ നന്നായിട്ടൊന്ന് സെക്കൻഡ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഫസ്റ്റ് റിമൂവ് ആക്കുമ്പോൾ തന്നെ ഫിനിഷായിട്ട് കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രാക്കൊക്കെ വന്നിട്ട് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇൻ കേസ് ഇനി നിങ്ങൾ എത്ര ഫസ്റ്റ് ടൈമിന് ചെയ്യുമ്പോൾ എന്തായാലും സൈഡ് ചെറിയ ക്രാക്ക് ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരുന്ന പോലെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇതാ കാണുന്ന കുറച്ച് സ്പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫോണ്ടൻറ്റിൽ നമ്മൾ ചെയ്ത റോസാണ്. ഇത് ഫോണ്ടൻറ്റിൽ ഈ ഒരു മോൾഡ് വെച്ച് ചെയ്തിട്ട് അതിൻ്റെ മേലിലായിട്ട് ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ റോസ് പെറ്റൽസ്, പിന്നെ ഇത് നോൺ എഡിബിളാണ് കേട്ടോ, ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലീഫാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള മൂന്ന് പോപ്സിക്കിൾസ് ഉണ്ട് അത്ര. ഫസ്റ്റ് നമുക്ക് ഈ ഒരു മൂന്നെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മേലിൽ കുറച്ച് ഗോൾഡ് ഡസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്യാൻ ശേഷം ഈ ഒരു കേക്ക് സിക്യൂൾസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഡസ്റ്റ് ഇതൊരു മോഡലായിട്ട് നമുക്ക് കിട്ടില്ലേ. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് തന്നെ രണ്ട് സ്റ്റാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ്, അതുപോലെ തന്നെ നമ്മൾ റോസ് മോൾഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ ഗോൾഡൻ ഡസ്റ്റും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്രിഡ്ജിന് അടുത്ത ഉടനെ നമ്മൾ ഡീമോൾഡ് ചെയ്യരുത്, കുറച്ചൊന്ന് തണുപ്പ് സെറ്റ് ആവണം, അതിന് ശേഷമേ ഡീമോൾഡ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചോക്ലേറ്റ് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, കുറച്ചൊന്ന് തണുപ്പൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. നമ്മുടെ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ.
വളരെ പതുക്കെ സാവധാനത്തിൽ ചെയ്യണേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു പിടിക്കണം ആദ്യം, ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് മെല്ലനെ താഴ്ന്നിതാ മേലിലേക്ക് ഇങ്ങനെ ഉന്തിക്കഴിഞ്ഞാല് ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യം വൃത്തി മനസ്സിലാക്കണം, ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാലേ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റൂലേ. ഇത് നോക്കിക്കോ, ഒന്ന് ഇങ്ങോട്ട് വലിച്ചു പിടിക്കുക ആദ്യം, ഒന്ന് ഇളകി എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇവിടുന്ന് ഫോഴ്സ് കൊടുക്കുക മേലിലോട്ട്. ഓക്കെ ഓക്കെ, ഇതാ കണ്ടില്ലേ, ഇനി ഒന്നുകൂടി ഉണ്ട്. ആ ഒന്ന് ഞാൻ ഫുള്ളായിട്ട് ഒന്ന് വലിച്ച്, ഇവിടുന്ന് ഒന്ന് വലിച്ച്, വീണ്ടും ഇങ്ങനെ ഫുള്ള് നിങ്ങൾക്ക് വലിക്കാൻ പറ്റുന്ന അത്രയും നല്ലത്. ശേഷം ഇങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ട് എന്താ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, മുകളിലോട്ട് വലിക്കാൻ നമുക്ക് മൂന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണോ കാണിച്ചെടുത്ത ഇതുപോലുള്ളൊരു കത്തി എടുത്തിട്ട് ഈ സൈഡ് ഭാഗങ്ങൾ കണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലെവലാക്കി എടുക്കാൻ മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ സൈഡ് ഭാഗങ്ങൾ ഇതിനെ കൂടെ മുറിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തിനാൽ ഇത് ചോക്ലേറ്റ് അല്ലേ, ആ ചൂടിൽ ഈ ഭാഗങ്ങൾ പെട്ടെന്ന് മെൽട്ടായിട്ട് നമുക്ക് ലെവലാക്കി എടുക്കാൻ സാധിക്കുക. ഇത് ഇത് കണ്ട ഈ സൈഡൊക്കെ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ലെവലാക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഡെക്കറേഷൻ ചെയ്യാം. നമ്മൾ മൂന്നെണ്ണം ഡെക്കറേറ്റ് ചെയ്ത്, ഇനിയിപ്പോൾ ഇതാ അടുത്തതും കൂടി ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് സിമ്പിളായിട്ട് വെറൊന്നും ചേർക്കണ്ട, ക്രീമൊന്നും ചേർക്കാണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഡ്രിപ്പ് അവിടെ കൊടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് സ്റ്റിക്കായി നിന്നോളും. ഓക്കെ, ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളിപ്പോൾ റോസ് പെറ്റൽസാണ് വെച്ച് കൊടുക്കുന്നത്. വെറുതെ ഓരോരോ ഡിസൈൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് ആകുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാല്ലാ പുതിയ വ്ളോഗ്സ് അതുപോലെ റെസിപ്പി വീഡിയോ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫീസ്.